കേരളത്തിന്റെ മലയോര ഗ്രാമങ്ങളിൽ നിന്ന് വന്യജീവി ആക്രമണങ്ങളുടെ തുടർച്ചയായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഇക്കഴിഞ്ഞ ദിവസവും വയനാട്ടിൽ ഒരു കർഷകൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പേര് തോമസ്. സാലുചായൻ എന്നാണ് അദ്ദേഹത്തെ നാട്ടുകാർ വിളിച്ചിരുന്നത്. സാലുചായന്റെ അച്ഛൻ ചുമ്മാറും അമ്മ ഏലിയാമ്മയും 40s തൊടുപുഴയിൽ നിന്നും കടുത്തുരുത്തിയിൽ നിന്നും കുടിയേറിയ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. മനുഷ്യർക്ക് വിശപ്പടക്കാൻ നാട്ടിൽ അരിയും ഗോതമ്പും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് തിരുവിതാംകൂറുകാരോട് മല കയറി കപ്പയും കാച്ചിലും നടാനായിരുന്നു അന്നത്തെ സർക്കാർ പറഞ്ഞത്. അങ്ങനെ ഹൈറേഞ്ചിലേക്കും മലബാറിലെ മലകളിലേക്കും കുടുംബങ്ങൾ കൂട്ടമായി ചുരം കയറിയ കുടിയേറ്റ കാലത്താണ് ചുമാറിന്റെയും ഏലിയാമ്മയുടെയും കുടുംബം വയനാട്ടിലെത്തിയത്. കുന്നിനു മുകളിൽ കൃഷി ചെയ്ത് കൂരകെട്ടി അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഏലിയാമ്മ 10 മക്കളെ പ്രസവിച്ചെങ്കിലും അതിൽ 5 പേർ മാത്രമാണ് ജീവിച്ചത്. അവരിൽ 2ാമനായിരുന്നു സാലുചായൻ. 10 മക്കളെ പെറ്റാൽ അതിൽ 5 പേർ മാത്രം അതിജീവിക്കുമായിരുന്ന ആ കാലത്തെ സകല ജീവിത ദുരിതങ്ങളോടും നേർക്കുനേർ നിന്ന് 60 years കാലം വയനാട്ടിലെ തൊണ്ടർനാട് ഭാഗത്ത് കൃഷി ചെയ്ത് ജീവിച്ച ഇപ്പോൾ 80 years ചുമാറാച്ചായന് തന്റെ ജീവിതത്തിൽ ഒരിക്കലും കാട്ടുമൃഗങ്ങൾ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. എന്നാൽ 50 years അദ്ദേഹത്തിന്റെ മകൻ സാലു എന്ന തോമസിനെ കാട്ടിൽ നിന്നും 10 km അകലെയുള്ള അവരുടെ കൃഷിയിടത്തിൽ വെച്ച് ഒരു കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. സംഭവം റിപ്പോർട്ട് ചെയ്യാനായി സ്ഥലത്തെത്തിയ മാധ്യമങ്ങളോടെല്ലാം ആ നാട്ടുകാർ പറഞ്ഞത് ഇക്കാലം വരെ ഒരു കുരങ്ങിന്റെയോ പന്നിയുടെയോ പോലും ശല്യമില്ലാതിരുന്ന ഈ നാട്ടിലാണ് ഇപ്പോൾ കടുവ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ്. തൊണ്ടർനാട്ടെ ഈ മനുഷ്യരുടെ വാക്കുകളിൽ നിന്ന് വേണം കേരളത്തിന്റെ മലയോര ഗ്രാമങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ വർത്തമാനകാല സാഹചര്യങ്ങളെ പരിശോധിക്കാനും വിലയിരുത്താനും. മുൻകാലങ്ങളിലൊക്കെ വന്യജീവി ആക്രമണങ്ങൾക്കിരയാകുന്നത് വനത്തിനകത്തോ വനാതിർത്തികളിലോ ഒക്കെ ജീവിക്കുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലും സവിശേഷമായ ആവശ്യങ്ങൾക്കായി വനത്തിനകത്ത് പ്രവേശിക്കുന്നവരും ഒക്കെയായിരുന്നു. എന്നാൽ ഇന്നതല്ല സ്ഥിതി. വനവും വനാതിർത്തി പ്രദേശങ്ങളും പിന്നിട്ട് സാധാരണ ഗ്രാമങ്ങളിലും ചെറു പട്ടണങ്ങളിലും പോരാത്തതിന് നഗര കേന്ദ്രങ്ങളിൽ വരെ ഇന്ന് വന്യജീവികൾ എത്തുന്നുണ്ട്. കോഴിക്കോട്, വയനാട്, പാലക്കാട്, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലെല്ലാം വനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നഗര സമാനമായ പ്രദേശങ്ങളിൽ വരെ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ആളുകൾ കൊല്ലപ്പെടുന്നുമുണ്ട്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി നഗരസഭയിലെ 10 വാർഡുകളിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് നിരോധനാജ്ഞ വരെ പ്രഖ്യാപിക്കപ്പെട്ടു. പല പ്രദേശങ്ങളിലും പ്രാദേശിക ഹർത്താലുകൾ വരെ ഈ വിഷയത്തിൽ നടന്നു. വനവകുപ്പിന്റെ ദ്രുതകർമ്മ സേനയും നാട്ടുകാരും ചേർന്ന് രാവും പകലും വന്യജീവികളെ പ്രതിരോധിക്കാനായി പെടാപ്പാടുപെടുകയാണ്. വിവരാവകാശ നിയമപ്രകാരം കേരള ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷന് വനവകുപ്പിൽ നിന്ന് ലഭിച്ച മറുപടി അനുസരിച്ച് 2008 2021 വരെയുള്ള വർഷങ്ങളിൽ മാത്രം കേരളത്തിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 1423 പേരാണ്. 7982 പേർക്ക് ഇക്കാലയളവിൽ വന്യജീവി ആക്രമണങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഈ കണക്കുകളുടെ ശരാശരി പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരമാണ്. അതായത് കേരളത്തിൽ ഓരോ 3 ദിവസം കൂടുമ്പോഴും ഒരാൾ വീതം വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും 2 പേർക്ക് വീതം വിവിധങ്ങളായ വന്യജീവി ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നുമുണ്ട്. 34,875 വന്യജീവി ആക്രമണങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ മാത്രം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുവെന്നാണ് വനംവകുപ്പ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിദിനം ശരാശരി 10 വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൻ്റെ പലയിടങ്ങളിലായി സംഭവിക്കുന്നുണ്ട്. ഇത്രയധികം ജീവഹാനിയും വിഭവനാശവും സൃഷ്ടിക്കുന്ന, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവന് ഭീഷണിയായി നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി നമ്മുടെ ഭരണകൂടം എന്ത് ശ്രമങ്ങൾ നടത്തിയെന്ന ഗൗരവമായ ചോദ്യമാണ് ഇവിടെ ഉയരേണ്ടത്. 580 km നീളത്തിലും ശരാശരി 75 km വീതിയിലുമുള്ള കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 29.1% വനമാണ്. 725 സെറ്റിൽമെൻറ്റുകളിലായി 100,000+ ആദിവാസികളും 500,000+ വരുന്ന അല്ലാത്തവരും ഈ പറയുന്ന വനമേഖലയുടെ അതിർത്തിക്കുള്ളിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. 30 lakh ജനങ്ങൾ കേരളത്തിൻ്റെ വനാതിർത്തി ഗ്രാമങ്ങളിലും കഴിയുന്നുണ്ട്. ഈ മനുഷ്യരുടെ എല്ലാം ജീവിതത്തെ അടിമുടി ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമായി മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ മാറിയിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും വന്യജീവി ആക്രമണങ്ങളുടെ തോത് കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആനയും കടുവയും കാട്ടുപോത്തും കാട്ടുപന്നിയും കുരങ്ങും മയിലുമെല്ലാം ജനവാസ മേഖലകളിൽ ഇറങ്ങി സൃഷ്ടിക്കുന്ന സംഘർഷങ്ങളുടെ വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും കടന്നുപോകുന്നില്ല. കാട്ടാനകളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ കണക്കാണ് അതിലേറ്റവും ഭീകരം. അക്ഷരാർത്ഥത്തിൽ ജീവഭയത്തിലാണ് ഇന്ന് കേരളത്തിൻ്റെ മലയോര മേഖല.
ഇത്തരം സംഘർഷ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ പടരുന്ന ഭയത്തിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് നമുക്ക് വിവരിക്കാൻ പോലും സാധിക്കില്ല. ജോലിക്കും പഠനാവശ്യങ്ങൾക്കുമായി പുറത്തിറങ്ങുന്നവർ വഴിയിലുടനീളം അനുഭവിക്കുന്ന പേടി, അവർ തിരിച്ചെത്തുന്നതുവരെ വീടുകളിലുള്ളവർ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, ഏത് നിമിഷവും ആനയുടെയോ കടുവയുടെയോ ഒക്കെ മുന്നിൽ പെട്ടേക്കാമെന്ന ഭയത്തിൽ കഴിയുന്നവർ, വനാതിർത്തി ഗ്രാമങ്ങളിലെ കുട്ടികളും വൃദ്ധരും സ്ത്രീകളുമെല്ലാം അടങ്ങുന്നവർ ഗുരുതരമായ മാനസിക പ്രയാസങ്ങളെ കൂടിയാണ് അതിജീവിക്കേണ്ടി വരുന്നത്. അടച്ചുറപ്പില്ലാത്തതും ചുറ്റുമതിലുകളില്ലാത്തതുമായ വീടുകളിൽ കഴിയുന്ന ദരിദ്ര കുടുംബങ്ങളും കോളനികളിൽ കഴിയുന്നവരുമെല്ലാമാണ് വന്യമൃഗ ആക്രമണങ്ങളുടെ നേരിട്ടുള്ള ഇരകളായി മാറുന്നത്. ആൾനാശത്തിനും രൂക്ഷമായ കൃഷിനാശത്തിനും പുറമെ വീടുകളും കെട്ടിടങ്ങളും വാഹനങ്ങളുമെല്ലാം വന്യജീവികളാൽ തകർക്കപ്പെടുന്ന സാഹചര്യങ്ങളുമുണ്ട്. കാർഷിക ഗ്രാമങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ വഷളാകുന്നത് പല പ്രദേശങ്ങളുടെയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ രൂക്ഷമായി ബാധിക്കുന്നു. അത് ആത്മഹത്യകൾക്ക് വരെ കാരണമാകുന്നു. മുൻകാലങ്ങളിൽ സമ്പൽ സമൃദ്ധമായിരുന്ന പല കാർഷിക ഗ്രാമങ്ങളും ഇന്ന് കൃഷിയും കച്ചവടവും ഒന്നുമില്ലാതെ പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിജീവനത്തിനായി മലകയറി വന്ന കുടിയേറ്റ ജനത മണ്ണിൽ വിയർപ്പൊഴുക്കി നേടിയെടുത്ത ജീവിത പുരോഗതിയുടെ പ്രതിഫലനമായി മലയോര ഗ്രാമങ്ങളുടെ ഭൗതികവും സാമൂഹികവുമായ സാഹചര്യങ്ങൾ ഘട്ടംഘട്ടമായി വികസിക്കുന്നതായിരുന്നു മുൻകാല കാഴ്ചകളെങ്കിൽ ഇന്നതല്ല സ്ഥിതി. വന്യമൃഗ ഭീഷണിക്കും പ്രകൃതി ദുരന്തങ്ങൾക്കു മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ കുടിയേറ്റ നാടുകൾ ഇന്ന് മലയിറങ്ങുകയാണ്. വനാതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും സ്വയം കുടിയൊഴിഞ്ഞു പോകാൻ സന്നദ്ധരായി വനംവകുപ്പിനെ സമീപിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തങ്ങളുടെ സ്ഥലം വനംവകുപ്പ് ഏറ്റെടുത്ത് പകരം നഷ്ടപരിഹാരം നൽകുകയാണെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാമെന്നാണ് ഈ കുടുംബങ്ങൾ പറയുന്നത്. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള നൂറുകണക്കിന് അപേക്ഷകൾ സർക്കാരിന് മുന്നിലുണ്ട്. ഇതിനകം തന്നെ സർക്കാർ ഭൂമി ഏറ്റെടുത്തതിനാൽ കുടിയൊഴിഞ്ഞു പോയ കുടുംബങ്ങളുമുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കലപ്പയും കൈക്കോട്ടും മാത്രം കൈമുതലായി മലകയറി വന്ന കുടുംബങ്ങൾ അവരുടെ ആയുസ്സിൻ്റെ സമ്പാദ്യങ്ങൾ ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ മലയിറങ്ങുന്ന സ്ഥിതി. കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് കാരണം മനുഷ്യൻ കാട്ടിലേക്ക് കയറുന്നതാണെന്ന പരമ്പരാഗത പാരിസ്ഥിതിക യുക്തികളെ അപ്പാടെ സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഈ പ്രശ്നത്തെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വഴിതിരിച്ചുവിടുന്നുമുണ്ട്. ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ നിന്ന് വരുന്ന കടുവയുടെ കണക്കുകളടക്കം മുന്നോട്ട് വെക്കുന്നത് മുൻകാലങ്ങളിൽ നാം ചർച്ച ചെയ്യാതിരുന്ന ചില പ്രശ്നങ്ങൾ കൂടിയാണ്. വനംവകുപ്പ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച വൈൽഡ് ലൈഫ് സെൻസസ് ഡാറ്റ പ്രകാരം 1993 നിന്ന് 2011 എത്തിയപ്പോഴേക്കും വരയാടുകളടക്കമുള്ള ഏതാനും ജീവികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിലെ കാടുകളിലെ മൊത്തം വന്യജീവികളുടെ എണ്ണത്തിൽ വൻതോതിലുള്ള വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 2022 വയനാട്ടിൽ നടന്ന കടുവ സെൻസസ് പ്രകാരം നിലവിൽ വയനാട്ടിൽ 157 കടുവകൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വനംവകുപ്പിലെ ചീഫ് വെറ്റിനറി സർജനായ ഡോക്ടർ അരുൺ സക്കറിയ പറയുന്നത്. ഇതിൽ 130 കടുവകൾ വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിലാണെന്നാണ് അനുമാനിക്കുന്നത്. 344 കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള വയനാട് വന്യജീവി സങ്കേതത്തിൽ 130 കടുവകൾ അധിവസിക്കുന്നു എന്നതിനർത്ഥം ഒരു കടുവയ്ക്ക് 2.6 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ആവാസ മേഖലയായി ലഭിക്കുന്നത് എന്നതാണ്. സ്വാഭാവികമായും ഇത്തരമൊരു സാഹചര്യത്തിൽ കടുവകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങും എന്നത് സ്വാഭാവികമാണ്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള ശാസ്ത്രീയ പ്രതിരോധ മാർഗങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായി 1004 പ്രദേശങ്ങളെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളായി വനംവകുപ്പ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഗോള കാലാവസ്ഥാ വ്യതിയാനവും മറ്റും വനത്തിൻ്റെ സ്വാഭാവികതയിൽ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ, വനത്തിനകത്തെ ഭക്ഷ്യജല ലഭ്യതയിലെ ശോഷണം, വനമേഖലയോട് ചേർന്നുള്ള കാർഷിക മേഖലകളിലെ വിളകളുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം, വനമേഖലകളിലെ അധിനിവേശ സസ്യങ്ങളുടെ കടന്നുവരവ്, വന ആവാസ വ്യവസ്ഥയും തദ്ദേശീയ ജൈവ വൈവിധ്യത്തെയും വൻതോതിൽ തകർക്കുന്നത്, യൂക്കാലി, അക്വേഷ്യ, മാഞ്ചിയം തുടങ്ങിയ ഏകവിളത്തോട്ടങ്ങളുടെ വർധനവ്, കരിമ്പ്, വാഴ, ഈറ്റ തുടങ്ങി ആനയടക്കമുള്ള വന്യജീവികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിളകൾ വ്യാപകമായത്, ആനകൾ സ്ഥിരമായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആനത്താരകൾ കൊട്ടിയടച്ചുകൊണ്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാമാണ് വന്യജീവി സംഘർഷങ്ങളുടെ പ്രധാന കാരണങ്ങളായി വനംവകുപ്പ് വിലയിരുത്തുന്നത്. അതോടൊപ്പം സംരക്ഷണ പ്രവർത്തനങ്ങളുടെയും വേട്ട നിരോധനങ്ങളുടെയും എല്ലാം ഫലമായി ആനയും കടുവയും അടക്കമുള്ള വന്യജീവികളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചത് സ്വാഭാവികമായും ഈ സംഘർഷങ്ങൾക്ക് കൂടി കാരണമായി എന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. 2022 ഫെബ്രുവരിയിൽ വനംവകുപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയ മാർഗരേഖയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിയന്തര പ്രശ്നമായി കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെ നമ്മുടെ സർക്കാരുകൾ ഇനിയും കണക്കിലെടുത്തിട്ടില്ല എന്നതാണ് ഇതിലേറ്റവും സങ്കടകരം. സൗരോർജ്ജ വേലി, കിടങ്ങ് നിർമ്മാണം, SMS അലേർട്ട് സിസ്റ്റം പോലുള്ള ചില പ്രതിരോധ മാർഗങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെങ്കിലും പലയിടത്തും ഇതെല്ലാം പരാജയപ്പെടുകയാണ്. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാൻ 5 കൊണ്ട് നടപ്പാക്കാവുന്ന 620 രൂപയുടെ പദ്ധതികൾ സർക്കാർ തയ്യാറാക്കിയതായി വനംവകുപ്പ് മന്ത്രി നേരത്തെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നുവെങ്കിലും അതിന്മേൽ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല.
വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ബന്ധുക്കൾക്കും പരിക്കേൽക്കുന്നവർക്കുമുള്ള നഷ്ടപരിഹാരം പോലും നൽകാതിരിക്കാനാണ് പലപ്പോഴും വനവകുപ്പ് ശ്രമിക്കുന്നത്. 2015 13 കേരള നിയമസഭയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ വനംവകുപ്പ് മന്ത്രി കൂടിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങിയ ഒരു കമ്മിറ്റി വനത്തിനുള്ളിലും സമീപ പ്രദേശങ്ങളിലും അധിവസിക്കുന്നവർ അഭിമുഖീകരിക്കുന്ന വൈഷമ്യങ്ങൾ എന്ന വിഷയത്തിൽ പ്രത്യേകമായ ഒരു പഠനം നടത്തിയിരുന്നു. ഈ പഠന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർ അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ഇതര പ്രദേശങ്ങളിലെ ജനങ്ങളെ അപേക്ഷിച്ച് ധാരാളം പ്രയാസങ്ങൾ അധികം നേരിടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വിഭവ വിനിയോഗം, ഭൂമിയുടെ ക്രയവിക്രയം, വൈദ്യുതി, ജലലഭ്യത, ഗതാഗതം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിർമ്മാണങ്ങൾ തുടങ്ങിയവയിലെല്ലാമുള്ള സവിശേഷമായ നിയന്ത്രണങ്ങൾ ഈ മേഖലയിലെ ജനങ്ങളുടെ സാമൂഹിക വികാസത്തിന് തടസ്സമായി മാറുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒരേ ഭരണകൂടത്തിന് കീഴിൽ തുല്യമായ അവകാശത്തോടെയും അധികാരത്തോടെയും ജീവിക്കാനുള്ള മലയോര മനുഷ്യരുടെ അതിജീവന സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടാണ് നിലവിൽ അവരനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പുറമെ നമ്മുടെ വനാതിർത്തി ഗ്രാമങ്ങൾ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള കലുഷിതമായ സംഘർഷങ്ങളുടെ ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ലോകത്തെ ജൈവസമ്പത്തിൻ്റെയും മനുഷ്യരാശിയുടെയും നിലനിൽപ്പിന് വേണ്ടി വനവും വന്യജീവികളും അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ നാം സംരക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ വന്യജീവികളും മനുഷ്യരും തമ്മിൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങുന്നത് ഒരു വലിയ സാമൂഹിക വിപത്തായി മാറുമ്പോൾ ആധുനികവും ശാസ്ത്രീയവുമായ മാർഗങ്ങൾ സ്വീകരിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മലയോരങ്ങളിലെ മനുഷ്യരുടെ ജീവനും വിലയുണ്ട് എന്ന പ്രാഥമിക നീതിബോധം നമ്മുടെ അധികാരികൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്.